ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിശാഖ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കുഞ്ഞ് വീഡിയോയാണ്. നമ്മളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. ബ്രെഡും അതുപോലെ തന്നെ വെജിറ്റബിളൊക്കെ വെച്ചിട്ട് നല്ലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഈ ക്യാരറ്റിൻ്റെയൊക്കെ തൊലിയൊന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ക്യാരറ്റ് അതേപോലെ തന്നെ സലാഡ് വിളരി അതിൻ്റെ രണ്ടിൻ്റെ തൊലി ഒഴിവാക്കി കളയാം. എന്നിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സാധനത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. സലാഡ് വിളരി അതേപോലെ തന്നെ ക്യാരറ്റും ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തക്കാളി നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത തക്കാളിയും കൂടി ഇതേപോലെ തന്നെ ഇതിലിട്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തൊലി പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഇത് വെച്ച് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതിനുശേഷം ക്യാബേജും ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്നാക്കി എടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് മല്ലിയില, കഴുകി വൃത്തിയാക്കിയെടുത്ത മല്ലിയില ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം എല്ലാ വെജിറ്റബിളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്ത് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ശരിക്കും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. വേറെ ഒരു കാര്യങ്ങളും അഡീഷണൽ ആയിട്ടൊന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തിട്ട് മയോണൈസാണ് ചേർക്കുന്നത്. മയോണൈസ് ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ ഒരുപാട് തിക്നെസ് വേണ്ട ഇതിന് വേണ്ടി. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെജിറ്റബിൾ ഇതും കൂടി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പണിയുള്ളത് ബ്രെഡ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് ചൂടാക്കിയെടുത്താണ്. ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് സൈഡ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിനകത്ത് ബട്ടർ തേക്കണം. ഞാനിപ്പോൾ ബട്ടർ തേച്ചിട്ടില്ല, കാരണം ബട്ടറിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ബട്ടറും കൂടി ബ്രെഡിൻ്റെ മേളിൽ തേച്ചതിന് ശേഷം ഈ വെജിറ്റബിൾ കോരി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിലിപ്പോൾ രണ്ട് ലെയർ വെജിറ്റബിൾ തേക്കണം. അപ്പോൾ അതായത് മൂന്ന് ബ്രെഡ് നമുക്ക് വേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി വെജിറ്റബിൾ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ബ്രെഡ് ഒന്നുകൂടി വെക്കണം. വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ഭാഗത്തായിട്ട് കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ബട്ടർ ഒഴിച്ച് തന്നെ ചെയ്യണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെജിറ്റബിൾ സ്നാക്സാണ്. നമുക്ക് 4 മണിക്കൊക്കെ ചായ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ചെയ്യേണ്ടത് നമുക്കൊരു കത്തി എടുത്ത് വെച്ചിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തിടണം. ഇങ്ങനെ കോണായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാനും കൂടി കുറച്ച് നല്ല ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയാണ്. അതായത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മയോണൈസ് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് ഉണ്ടാക്കണം. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.